നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ വിദേശ രാജ്യങ്ങളിലൊക്കെ ഓടി നടന്ന് കേരളം വലിയ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ്, ഇടമാണ്, ഇവിടേക്ക് വരൂ, നിക്ഷേപിക്കൂ എന്ന് കെഞ്ചി കരഞ്ഞ് കാലു പിടിച്ച് നടക്കുന്ന കാഴ്ചകൾ കുറേ നാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നവരെ തന്നെ തല്ലി ഓടിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും മുഖ്യമന്ത്രി പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറയുന്നത് കേരളം നിക്ഷേപ സൗഹൃദ അല്ലെങ്കിൽ വ്യവസായങ്ങൾ നടത്താൻ പറ്റിയ ഇടം തന്നെയാണെന്നാണ്. 25-ാം തീയതി, കഴിഞ്ഞ 25-ാം തീയതി കൊച്ചിയിൽ ഒരു ഗ്യാസ് ഏജൻസി നടത്തുന്ന ഒരു SC ST വിഭാഗത്തിൽപ്പെട്ട ഒരു ദമ്പതികൾ, ഒരു വനിതയും അവരുടെ ഭർത്താവും, അവർ 11 വർഷമായിട്ട് അവിടെ ആ സംരംഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ മറ്റു തൊട്ടടുത്തുള്ള ഒരു ഗ്യാസ് ഏജൻസിയുടെ കുറച്ച് കൂടുതൽ ഗ്യാസുകൾ വിതരണം ചെയ്യേണ്ടതിനാൽ താൽക്കാലികമായിട്ട് ചില ജീവനക്കാരെ അവർ നിയമിക്കുന്നു. പിന്നീട് അത് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ആവശ്യമില്ലാതെ വന്നപ്പോൾ അവരിൽ ചിലരോട് ഇനി വരണ്ട, അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ വിളിക്കാമെന്ന് പറയുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം മുതൽ തന്നെ CITUവിൻ്റെ ഒരു യൂണിയൻ അവിടെ ഉണ്ടാക്കപ്പെടുന്നു. അവരെ സ്ഥിരപ്പെടുത്തണമെന്ന രീതിയിൽ ആവശ്യങ്ങൾ വരുന്നു. പിന്നീട് ആ ദമ്പതികൾക്ക് നേരെ കയ്യേറ്റത്തിന് ശ്രമം നടക്കുന്നു. അത് ആ വനിതയുടെ ഭർത്താവ് അത് മൊബൈലിൽ ചിത്രീകരിച്ചിരിക്കുന്ന ആ വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും നമ്മുടെ മാധ്യമങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ നല്ല വ്യക്തമായിട്ട് രണ്ടുപേർ കൈചൂണ്ടി നിന്ന് പറയുന്നു, CITUവിൻ്റെ ആൾക്കാരാണ്, അതായത് ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണ്. ആ അഹങ്കാരത്തിൽ അവർ പറയുന്നു, ഭരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയാണ്, നിരവധി കേസുകളുള്ളവരാണ്, ഞങ്ങൾക്ക് കേസൊന്നും ഒരു പുത്തിരിയല്ല, വേണ്ടി വന്നാൽ കൊല്ലാനും മടിയില്ലാത്തവരാണ്, കൊന്നിട്ടുമുണ്ടെന്ന്. ഒരുപാട് ഈ കൂട്ടരുള്ള സ്ഥലത്തോട്ട് വേണം നിക്ഷേപവും കൊണ്ട് ആളുകൾ വരാൻ. ഇവിടെ ആരാണ് ഈ സംരംഭക എന്ന് നോക്കുക. നമുക്കറിയാം, വർഷങ്ങളായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗമാണ് ദളിതരും അതിന് താഴെയുള്ളവരുമൊക്കെ. അപ്പോൾ അവർക്ക് ചില പ്രത്യേക അനുമതിയോടുകൂടി അവർക്ക് ഗ്യാസ് ഏജൻസികൾ, അതുപോലെ തന്നെ പെട്രോൾ പമ്പുകൾ, അതുപോലുള്ള സംരംഭങ്ങൾ അവർക്ക് നൽകാറുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും മറ്റുമൊക്കെ. പക്ഷേ ഇത് എത്ര പേര് ചെയ്യുന്നുണ്ട് എന്നാണ് നോക്കേണ്ടത്. പലതും ഇവരുടെ പേരിലാണ് കിട്ടുന്നതെങ്കിലും അത് നടത്തിക്കൊണ്ട് പോകുന്നത് മറ്റു പലരുമൊക്കെ ആയിരിക്കും. വളരെ അപൂർവമായിട്ടാണ് ഇവരിൽ തന്നെ പലതും ഇതേപോലെ ഒരു സംരംഭമായിട്ട് മുന്നോട്ട് വരുന്നത്. അങ്ങനെ വളരെ അപൂർവമായിട്ട് വരുന്ന അവർക്ക് പോലും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുള്ള സംസ്ഥാനമാണ് ഇതെന്ന് ഓർക്കുക. ആരാണിതൊക്കെ ചെയ്യുന്നത് എന്നാണ് ചിന്തിക്കേണ്ടത്. ഞങ്ങൾ വലിയ ദളിത് സംരംഭകരാണ് എന്ന് നിരന്തരം പുരപ്പുറത്ത് കയറി നിന്ന് ഉറക്കെ വിളിച്ചു പോകുന്ന ഇടതുപക്ഷക്കാർ തന്നെയാണ് അവരെക്കൊണ്ട് ഇവിടെ ഒരു ചെറിയ വ്യവസായം പോലും ചെയ്യാൻ സമ്മതിക്കാതെ ഭീഷണിപ്പെടുത്തുന്നത് എന്ന് ഓർക്കണം. ആ വനിതയുടെ ഭർത്താവ് പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ ഇടിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ കോമ്പൗണ്ടിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത് എന്ന് പറയുന്നു. ഇന്നിപ്പോൾ മലയാളത്തിലെ ചില മാധ്യമങ്ങൾ അതൊരു ചർച്ചയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ കേൾക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇവരുടെ വാചകവും പ്രവൃത്തിയും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. CITUകാരൻ ആദ്യം അയാളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ചാനലിൽ വന്നപ്പോൾ പഞ്ചപാവത്താനെ പോലെ സംസാരിക്കുന്ന ഒരു രംഗം കാണുകയുണ്ടായി. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഈ CITU എന്ന് പറഞ്ഞ ഈ യൂണിയനെ പറ്റി നല്ല വാക്ക് പറഞ്ഞ് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്ത് തൊഴിൽ പ്രശ്നമുണ്ടെങ്കിലും അതിൻ്റെ ഒരു സൈഡിൽ ഇവർ കാണും. ആളുകൾക്ക് ഇവരെപ്പറ്റി നല്ലത് പറയാനൊട്ട് ഇല്ലതാനും. ഇതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഈ ദളിത് ദമ്പതികളുടെ നേരെ കൊലവിളിയുമായിട്ടാണ് ഇവരുടെ ആളുകൾ ചെല്ലുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ യുഗമാണ്, ടെക്നോളജി വളർന്നിട്ടുണ്ട്. നാളെ തങ്ങൾക്കൊരാവശ്യം വന്നാൽ, അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ, അല്ലെങ്കിൽ തങ്ങളുടെ ന്യായം മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാൻ ബുദ്ധിയുള്ളവർ അത് റെക്കോർഡ് ചെയ്യും. അതേ ഇവിടെയും സംഭവിച്ചുള്ളൂ. ആ റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ വ്യക്തമായിട്ട് കേൾക്കാം, ഞങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളാണ്,
ഞങ്ങൾക്ക് കേസൊന്നും ഒരു പുത്തരിയല്ല, നിരവധി കേസുകളുണ്ട്, കൊല്ലാൻ പോലും മടിക്കില്ല, കൊന്നിട്ടുമുണ്ടെന്ന്. ഇത്രയും മതി കേരള പോലീസിന് ഇവരുടെ പേരിൽ കേസെടുക്കാൻ. പക്ഷേ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയാണ്. പക്ഷെ നാളെയും ഇവർ ഒരു തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഓടിപ്പാഞ്ഞ് വരും, എന്താ ഞങ്ങളാണ് ദളിത് സംരംഭക എന്ന് പറഞ്ഞുകൊണ്ട്. അല്ല, അവർക്കിത് വേണം, ഒരു പ്രയോജനം ഇല്ല എന്നറിഞ്ഞിട്ടും ഇവർക്ക് തന്നെ പിന്നെയും പിന്നെയും കുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. മരിച്ചുപോയ ഒരു CPM-കാരി പറഞ്ഞതുപോലെ, എന്നാൽ പിന്നെ അനുഭവിച്ചു, അല്ലാതെ ഇതിലേക്ക് നമുക്കെന്ത് പറയാൻ. ഇനി മറ്റൊരാളുടെ ഒരു വീരകൃത്യം കൂടെ. ആളെ നിങ്ങൾക്കറിയാം, കുറേ നാളുകൾക്ക് മുമ്പ് 24 News-ൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ട് മുട്ടയൊക്കെ അടിച്ച മുട്ട അരുൺ എന്നറിയപ്പെടുന്ന അരുൺകുമാറാണ് ആൾ. ആൾ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: കടകമ്പള്ളി സ്വപ്ന സുരേഷിൻ്റെ വീട്ടിൽ കയറി ചായ കുടിച്ചു, അതിന് അടുപ്പം കാണിച്ചു, അതിന് ശ്രീരാമകൃഷ്ണൻ റെമി മാർട്ടിൻ കഴിക്കും, അതിന് ശ്രീരാമകൃഷ്ണൻ ലുങ്കി ഉടുത്ത് അയാളുടെ വീട്ടിൽ നിൽക്കും, അതിന് ശ്രീരാമകൃഷ്ണൻ ലവ് അയക്കും സെൽഫിയും, അതിന് ഐസക് മൂന്നാറിലേക്ക് പോരുന്നുവെന്ന് ചോദിച്ചു, അതിന് അധികാര ദുർവിനിയോഗം നടക്കാത്ത പക്ഷം, ബന്ധപ്പെട്ട പരാതി ഇല്ലാത്ത പക്ഷം, സോളാറിലും എൽദോയിലും അതുണ്ട്, ശശിയിലും. ഇതൊന്നും എൻ്റെയോ നമ്മുടെയോ വിഷയമല്ല എന്നാണ് എൻ്റെ പക്ഷം. സ്വപ്നയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പലവട്ടം. നിയമവിരുദ്ധമായി ഒരു ആനുകൂല്യവും സ്വപ്നയ്ക്ക് നൽകിയിട്ടില്ല, മറിച്ചാണെങ്കിൽ തെളിയിക്ക് എന്ന് നേതാക്കൾ തെളിച്ചു പറഞ്ഞാൽ മായുന്ന സദാചാര ചെളിയാണിത്. എൻ്റെ ജനപ്രതിനിധികൾ ബ്രഹ്മചാരികളാവണം, ഏകപത്നി വ്രതക്കാരാവണം എന്ന് വോട്ടെടുപ്പിൽ ആർക്കാണ് നിർബന്ധം? ഉഭയസമ്മതമുള്ള പ്രണയിനികൾ ബ്രഹ്മചാരികളായ ഏകാധിപതികളേക്കാൾ മാന്യരും ജനാധിപത്യ വിശ്വാസികളും സൗഹൃദയരുമായിരിക്കും. പിന്നീട് അതിൻ്റെ കൂട്ടത്തിൽ NB ചേർത്ത് വേറെയും ചിലത് പറഞ്ഞിട്ടുണ്ട്. ആൾ നല്ല വൃത്തിയായിട്ട് പുട്ടിയടിച്ച് വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത്, സ്വപ്നയോട് ഇവരൊക്കെ ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിലും എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രീരാമകൃഷ്ണനും അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനും തോമസ് ഐസും ഒക്കെ സാധാരണ ആൾക്കാരാണ് എങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ജനങ്ങളുടെ മുന്നിൽ അവരുടെ പ്രതിച്ഛായയും കൂടെ വിറ്റിട്ടാണ്, അല്ലെങ്കിൽ പ്രതിച്ഛായയും കൂടെ കാണിച്ചുകൊണ്ട് തന്നെയാണ് അവർ വോട്ട് തേടി ജയിച്ച് MLA-യും മന്ത്രിയും സ്പീക്കറും ഒക്കെ ആവുന്നത്. ഇവർക്ക് അടുത്ത തവണ ധൈര്യമുണ്ടോ? ജനങ്ങളെ നേരിടുമ്പോൾ ഞങ്ങൾ സ്വപ്നയുമായിട്ട് സൗഹൃദമുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ഇവർ നിൽക്കുമോ? ഒരിക്കലുമില്ല. അങ്ങനെയെങ്കിൽ അരുൺകുമാർ പറയുന്നത് പോലെ ഇതൊക്കെ സാധാരണപ്പെട്ട കാര്യമാണ്, ഇതിലൊന്നും തെറ്റില്ല എങ്കിൽ എന്തിനാണ് താങ്കൾ വിശ്വസിക്കുന്ന പാർട്ടി കഴിഞ്ഞ തവണ, അതായത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത്, സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റും അപ്പിയിട്ട് നാറ്റിച്ചത് എന്നും കൂടെ പറഞ്ഞു തരണം. അന്ന് സരിതയുമായിട്ടും ഇത് തന്നെയല്ലായിരുന്നു സംഭവം. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രയേറെ പ്രശ്നമുണ്ടാക്കിയത്? താങ്കൾ പറയുന്ന പോലെ അധികാര ദുർവിനിയോഗം നടന്നിട്ടില്ല എന്ന് പറയാൻ ഈ കേസിൽ പറ്റില്ല. കാരണം സ്വപ്നയുടെ കേസിൽ അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ അത് സോളാർ നായികയുടെ പേരിൽ അങ്ങനെ ഒരു ആരോപണമില്ലതാനും. കാരണം സോളാർ നായിക സരിത S. നായർ എന്ന വ്യക്തി ഖജനാവിൽ നിന്ന് 1 രൂപ പോലും അടിച്ചു മാറ്റിയിട്ടില്ല. അവർ പറ്റിച്ചത് മൊത്തം കേരളത്തിലെ അത്യാവശ്യം കാശുള്ള ടീമുകളെയായിരുന്നു. അതൊരു സാമ്പത്തിക കുറ്റകൃത്യമായിരുന്നു. അവരിലേക്ക് എത്താൻ വേണ്ടി അന്നത്തെ MLA-മാരെയും മന്ത്രിമാരെയൊക്കെ അവർ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അവർ സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന ഒരാളെ ആയിരുന്നില്ല. ഇനി സ്വപ്നയുടെ കാര്യത്തിലേക്ക് വന്നാൽ, സ്പേസ് പാർക്ക് പോലെയുള്ള ഒരു സ്ഥലത്ത് ലക്ഷങ്ങൾ ശമ്പളവും വാങ്ങി 10-ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള സ്വപ്ന കയറിയിരുന്നത് അധികാര ദുർവിനിയോഗമല്ലെങ്കിൽ പിന്നെ മറ്റെന്ത് തേങ്ങയാണ് എന്നുകൂടെ ഈ മൊട്ടയടിച്ച അരുൺ പറഞ്ഞു തരണം. വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ താങ്കളൊരു മാധ്യമപ്രവർത്തകനായിരുന്നു എന്ന ബോധ്യം കൂടെ താങ്കൾക്ക് വേണം. കമ്മികളുടെ അമേദ്യം താങ്കൾക്ക് വലിയ രുചികരമായിട്ട് തോന്നും, അതങ്ങ് വിഴുങ്ങിക്കോളൂ. പക്ഷേ അത് പോസ്റ്റായിട്ട് ഛർദ്ദിച്ചു വെക്കുമ്പോൾ അതിൻ്റെ താഴെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള കമൻറ്റ് ബോക്സ് പൂട്ടിവെക്കുന്നത് എന്തിനാണ് എന്നുകൂടി പറയണം. അത്ര ധൈര്യമില്ലാത്തവൻ, അതായത് മറുപടികൾ പേടിക്കുന്ന ആൾ ഇതേപോലെ ഡയലോഗ് അടിച്ചുകൊണ്ട് വരരുത് എന്നാണ് പറയാനുള്ളത്. വലിയ കാര്യത്തിൽ പോസ്റ്റിട്ട് വെക്കും, എന്നിട്ട് ചോദ്യം ചെയ്തുകൊണ്ട് അതിന് മറുപടിയായിട്ട് ആളുകൾ പ്രതികരിച്ചു തുടങ്ങുമ്പോൾ ഈ പേടിത്തൊണ്ടൻ, ഈ മൊട്ടയടിച്ച ഈ കമ്മികളുടെ കൂടെ കുടപിടിച്ച് വെളുപ്പിച്ച് നടക്കുന്ന ഈ അരുൺകുമാർ എന്ന മൊട്ട ആ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കും. ഇത്ര ഭീരുവാണ് തങ്ങൾ. ഇനി താങ്കൾക്ക് പറ്റിയ പണി ഇത് തന്നെയാണ്, അത് തന്നെ അങ്ങ് ചെയ്യുക. ഇനി കുറച്ചുകൂടി നിങ്ങൾ കേൾക്കണം ഈ മഹാനെ പറ്റി. ഒരേ സമയം സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്നതിനൊപ്പം തന്നെ ചാനലും വർക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അവിടെ നിന്ന് നിഷ്പക്ഷനാണ് എന്നൊക്കെയാണെങ്കിലും ഉള്ളിനുള്ളിൽ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. പല അവസരങ്ങളിലും ശബരിമല പ്രക്ഷോഭം നടക്കുമ്പോഴും
പിന്നീട് സ്വപ്ന കേസ് ആദ്യ ഘട്ടത്തിൽ വെക്കെ ആരുടെ സൈഡിലായിരുന്നു ഈ മഹാനെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി അതിനപ്പുറം മറ്റൊരു തലം കൂടിയുണ്ട്. എം ഇ എസിൻ്റെ തലപ്പത്തിരിക്കുന്ന ഫസൽ കപൂർ എന്ന അസ്ത്രം കപൂറിനെ നമുക്ക് ഏവർക്കും അറിയാമല്ലോ. പി എഫ് ഐയുടെയൊക്കെ തുടക്കകാലത്ത് അവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്ത ആ മഹാനാണ് ഈ ഫസൽ ഗഫൂർ. അദ്ദേഹത്തിൻ്റെ എം ഇ എസിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി ക്ലാസ് എടുത്തു കൊടുത്തുകൊണ്ടിരുന്ന മഹാനാണ് ഈ മൊട്ടയടിച്ച അരുൺകുമാർ. അപ്പോൾ ആരെ പ്രീണിപ്പിച്ചുകൊണ്ടാണ്, ആരുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഇതുപോലുള്ള വേദാളങ്ങൾ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ ജനങ്ങൾക്കുണ്ടാവും എന്ന് ഓർത്താൽ നന്ന്. വെളിപ്പിച്ചോളൂ, അത് നിങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള പണിയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.